എങ്ങനെയുണ്ടടാ രാധേക്ക്? കുഴപ്പമൊന്നുമില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ നിന്ന് വിയർക്കുന്നത്? കുഴപ്പം ഇപ്പോ എനിക്കാവുന്ന പേടി. എന്തു പറ്റി ശ്യാം? ഈ ഹോസ്പിറ്റലിൽ തന്നെ ശ്രുതിയുണ്ട്. ഞാൻ അവളെ കൂടി ഇങ്ങോട്ട് വന്നത്. ശ്രുതിയോ? ഇവിടെയോ? അവൾക്ക് എന്തു പറ്റി? ഞാൻ നേരെ ശ്രുതിയുമായിട്ട് ഇങ്ങോട്ട് വന്നു. അമ്മ രാധയും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. രണ്ടുപേരുടെ അടുത്ത് ഒളിച്ചു കളി നടത്തുക ഞാനിപ്പോ. അതിനേക്കാളും പ്രശ്നം ശ്രുതിയെ കാണാൻ ദീപ്തി മേഡം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാ. ദീപ്തി മേഡം രാധയെ കണ്ട പ്രശ്നമാ. എന്റെ എല്ലാ കള്ളക്കളികളും പൊളിയും. അമ്മാവനും മേഡത്തിന്റെ മുമ്പിൽ പെടാതെ നോക്കണം. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, നീ ഇപ്പൊ ആരോടൊപ്പം നിൽക്കും? സ്വന്തം ഭാര്യയുടെ കൂടെയോ അതോ ശ്രുതിയുടെ കൂടെയോ? ദീപ്തി മേഡം. സാർ, അന്വേഷണം ഏതുവരെയായി? അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവും. നമസ്കാരം. ആ മാഡം ഇദ്ദേഹത്തെ യാദൃച്ഛികമായിട്ട് ഇവിടെ വെച്ച് കണ്ടതാ. അന്വേഷണം ഏതുവരെ എത്തിയെന്ന് ചോദിക്കുകയായിരുന്നു. ചന്ദ്രസേൻ എന്താ ഇവിടെ? എന്റെ മോള് രാധയ ഇവിടെ ഉണ്ട്. എന്തു പറ്റി രാധയ്ക്ക്? ചെറിയൊരു പ്രോബ്ലം, ഹാർട്ടിന്. മുമ്പേ ഉള്ളതാ. ഓ ശ്യാം, നമുക്കൊന്ന് രാധയെ കണ്ടിട്ട് വരാം. അയ്യോ മാഡം, ഇപ്പൊ അവള് മുറിയിലില്ല. സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്ക. ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് കൂടെ. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്കിൽ പോകുന്നതിന് മുൻപ് കാണാം. രാധയെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ എന്നെ ഒന്ന് വിളിക്കണം. ഇവിടെ ഉണ്ടായിട്ടും കാണാതെ പോകുന്നത് മോശമല്ലേ. അല്ല മാഡം, എന്താ ഇവിടെ? എന്റെ ഒരു സഹോദരി ഇവിടെയുണ്ട്. ശ്യാം വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. അവളെ കാണാൻ വന്നതാ ഞാൻ. അല്ല, അപ്പോ രണ്ടുപേരും ബന്ധുക്കളാകാൻ പോവുകയല്ലേ? അതെ. മാഡം ഡോക്ടറെ കണ്ടോ? ഇല്ല, ഡോക്ടറെ റൗണ്ട്സിലാ. പിന്നെ കാണാം. പോട്ടെ, എന്നെ വിളിക്കാൻ മറക്കരുത്. ഞാൻ രാധികയെ കണ്ടിട്ടേ പോവും. ശരി. പണ്ട് രണ്ട് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. രണ്ടും പെൺപൂച്ചകളായിരുന്നു. മഹാ തരികിടകളും സൂത്രശാലികളുമായിരുന്നു രണ്ട് പൂച്ചക്കുട്ടികളും. ആ നാട്ടിലുള്ള വീടുകളിൽ കയറി കട്ട് തിന്നലായിരുന്നു ആ രണ്ട് പൂച്ചക്കുട്ടികളുടെയും പ്രധാന ഹോബി. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും തല്ലി ഓടിക്കപ്പെടുകയും ചെയ്തു. ഏതെങ്കിലും ഒരു വീട്ടിൽ വളർത്തുപൂച്ചയായി കയറി പറ്റിയാൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് ആ രണ്ട് കള്ളികളും ചിന്തിച്ചു. അങ്ങനെ ഹൃദയവിശാലതയുള്ള ഒരു യജമാനനെയും യജമാനത്തെയും കണ്ടെത്തി. മുട്ടി ഒരുമി സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ വീട്ടിൽ കയറിപ്പറ്റി. അവിടുന്ന് കട്ട് തിന്ന് സുഖമായി ജീവിക്കാനും തുടങ്ങി. എങ്കിലും കട്ട് തിന്നുന്ന ശീലം അവര് മറന്നില്ല. അതെ, കള്ളികൾ ഞങ്ങളല്ല, മീനാക്ഷി എടുത്തിയാ. ഓ അയ്യോ, ഞാനിപ്പോ ഒരു പൂച്ചടക കഥ പറഞ്ഞ നീ എന്തിനാ ചൂടാവുന്നേ? മറ്റുള്ളവരെ വെറും മണ്ടികളാണെന്ന് കരുതരുത്.
നിങ്ങളുടെ ഈ കൊള്ളിച്ചുള്ള വർത്തമാനം എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കൊറേ ആയി തുടങ്ങിട്ട്. എന്താ വീണേ? സൂരജേട്ടാ, ഈ മീനാക്ഷി എടുത്തിട്ട് പരിഹാസവും ദ്രോഹവും കുറച്ച് കൂടുന്നുണ്ട്. ഈ കൊള്ളിച്ചുള്ള സംസാരം സഹിക്കാൻ വയ്യ എനിക്ക്. നീ സൂരജേട്ടനോട് പരാതി പറഞ്ഞല്ലേ, എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുന്ന കരുതിയോ? ആ ചിലപ്പോ മൂക്കിൽ വലിച്ച് കയറ്റിന്നിരിക്കും. ഓയ്യോ സൂരജേട്ട, ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ല, ഇവള് കള്ളം പറയുന്നേ. ഓ, ഈ വീട്ടിലിപ്പോ ഒരു കഥ വായിക്കാനും പറ്റില്ലേ? കഥ വായനയൊക്കെ അവിടെ നിക്കട്ടെ. ആ 50,000 രൂപയുടെ ഏത് 50,000 രൂപ? എന്റെ മുറി കയറി മോഷ്ടിച്ചില്ല ഒരു 50,000 രൂപ? അതെവിടെന്ന്? ഞാൻ പിടികൂടിയപ്പോ നീ കത്ത് എഴുതി വെച്ചത് മറന്നോ? കാശ് തിരികെ തരാന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരാളുടെ 10 രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല, പിന്നല്ലേ 50,000 രൂപ. നീ കാശ് മോഷ്ടിച്ച കാര്യം ഞാൻ അമ്മയോട് പറയണോ? അതിന് ഞാൻ കാശ് മോഷ്ടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ തെളിവ്? ദാ തെളിവ്, നീ എഴുതിയ കത്ത്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ? പിന്നില്ലതെ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഈ കത്ത് ഞാൻ അമ്മയെ കാണിച്ചാ പിന്നെ എന്താ ഉണ്ടാവുന്ന അറിയാലോ. അറിയാം, കത്ത് കാണിക്കണ്ട, ഞാൻ കാശ് തന്നോളാ, ഒരവധിയും കൂടി തരണം. തൽക്കാലം ഈ കത്ത് വീണയുടെ കയ്യിലിരിക്കട്ടെ, ഇത് പിടിക്കേ. ഇനി നിങ്ങളെ ദ്രോഹിക്കാൻ മീനാക്ഷി വന്നാ നിങ്ങൾ ഈ കത്ത് അമ്മയെ ഏൽപ്പിച്ചാ മതി, അമ്മ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോളും. നീ ചെല്ലെ. അതെ, ഈ പെമ്പിള്ളേരോട് സൂരജേട്ടൻ എന്താ ഇത്ര സ്നേഹമെന്ന് എനിക്കറിയാം. ഈ പിള്ളേര് ദീപ്തയുടെ ബന്ധുക്കളല്ല. നിങ്ങളുടെ ഈ ഒളിച്ചളിയൊക്കെ എനിക്കറിയാം, ഇവരെ അമ്മയുടെ സഹോദരന്റെ മക്കളാ. കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ആശുപത്രി പോണോ? എന്റെ അച്ഛാ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ പ്രെഗ്നന്റ് അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികം. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട അമ്മേ. നേരെ മണ്ണ് ഫുഡ് കഴിക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്, അല്ലാതെ പ്രെഗ്നന്റ് ആയതുകൊണ്ടൊന്നുമല്ലോ. അത് ഭക്ഷണം കഴിക്കാൻ വായിക്ക് രുചി വേണ്ടേ അച്ഛാ? അതൊന്നും അല്ല ഏട്ടാ, ശ്യാം ഇവളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇവക്കൊണ്ട്. അതിന്റെ പരിഭവം കൊണ്ട് ചിലപ്പോഴൊക്കെ പട്ടിണി കിടക്കും. എന്താ പറ്റിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛാ, ശ്യാം ഏട്ടൻ ഇവിടെ വന്നുവെങ്കിലും എന്റെ അടുത്ത് ഒരു മിനിറ്റ് നിൽക്കാനുള്ള മനസ്സില്ല. അത് കാര്യമാക്കണ്ട മോളെ, അവൻ ഫോൺ ചെയ്യുക, പുറത്തു വെച്ച് ഞാൻ കണ്ടു. ഇതിനകത്ത് വെച്ച് വിളിച്ച് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ അവൻ പുറത്തോട്ട് പോയത്. മോള് പിണങ്ങാതെ, അവൻ ഡ്യൂട്ടിക്കടയിൽ നിന്നെ കാണാൻ വന്നില്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല അച്ഛാ, എങ്കിലും എന്തോ ഒരു വിഷമം പോലെ. ശ്രുതി, എന്റെ മോൾക്കൊരു ഭീഷണി തന്നെയാണ്. ശ്യാമിന്റെ മനസ്സിൽ അവൾ കൂടുകൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ തുരത്തിയില്ലെങ്കിൽ അത് അപകടമാണ്. രാധികയും ശ്രുതിയും ഒരേ ഹോസ്പിറ്റലിൽ, അവൻ കൂടുതൽ സമയം അവളുടെ അടുത്താണ്. പെട്ടെന്ന് തന്നെ ആ ബന്ധം അവസാനിപ്പിക്കണം. ഇത് കൊടുത്താ മതി. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. എന്താ ഇവിടെ? ഞാൻ ഡോക്ടറെ അന്വേഷിച്ചു, റൗണ്ട്സിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, എന്താ മാഡം? ഒബ്സർവേഷൻ വാർഡിലുള്ള ശ്രുതി എന്റെ സഹോദരിയാ. ഓ, അത് ശരി.
ശ്രുതിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടു. ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നമാണ്. ആ കുട്ടി ഇന്നലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ തളർന്നു വീഴാതിരിക്കുക? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതിക്ക്? ആകെ ടെൻഷനിലാണല്ലോ കുട്ടി. ഏയ് മാഡം, ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പിന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറയണം. മനസമാധാനം വേണം ആ കുട്ടിക്ക്, വിശ്രമവും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. മെഡിസിനൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് കുറിച്ചു തന്നു, അത്ര തന്നെ. വളരെ നന്ദിയുണ്ട് ശ്യാം. എന്തിന്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ഇവള്. വഴിയിലിട്ടിട്ട് പോവാൻ പറ്റൂ? എന്തിനാ നന്ദി പറയുന്നത്? ശ്യാം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഇല്ല മാഡം, എനിക്ക് വേറെ വണ്ടിയുണ്ട്. ശരി. സാർ, സാറിന്റെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ശ്യാം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഇല്ല മാഡം, എനിക്ക് വേറെ വണ്ടിയുണ്ട്. ശരി. സാർ, സാറിന്റെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഡിസ്ചാർജ് ആയി. ശരി. ശ്രുതിയാണ് അവരുദ്ദേശിച്ചത്, ആരെങ്കിലും പറഞ്ഞാണോ? എനിക്ക് പരിചയമുള്ള നേഴ്സാ. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് എല്ലാവർക്കും അറിയാലോ. വിവാഹം കഴിഞ്ഞു എന്ന് അവർ കരുതിക്കാണ്. ചിലരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, നിശ്ചയം കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ? പലരുടെയും ധാരണ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അവരോട് സത്യം പറയാറുന്നില്ലേ? ശ്രുതിയെ പരിചയപ്പെടുത്താറുന്നില്ലേ? വേണം, അത് പിന്നീടാകാം. പോവാം ചേച്ചി. ശരിയെന്നാ, പിന്നെ കാണാം. ഓക്കെ മാഡം, ഞാൻ വിളിക്കാം. ശരി. ആശ്വാസമായി. രാധിക ഡിസ്ചാർജ് ചെയ്ത് കാണും, ബില്ലടയ്ക്കണം. നീ കരയാതെ, ശ്രുതി വന്നോളും. വന്നോളും. എന്റെ സൂരജെ, ഇവളുമാരൊന്നും നല്ല ശീലങ്ങളുള്ള അല്ലാന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലേ. പോകുമ്പോ അവക്ക് അമ്മയോട് അച്ഛനോടൊന്ന് പറയായിരുന്നു. മുമ്പ് ഇതുപോലെ വൈകി വന്നിട്ടില്ലേ? അന്ന് അമ്മ താക്കീത് ചെയ്തതാ, ഇപ്പതേ വീണ്ടു. അനുസരണ ഇല്ല, അതന്നെ കാരണം. മീനാക്ഷി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് പറയുന്നതിൽ കാര്യമില്ലേ? ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി, ഇത്രയും സമയമായിട്ടും ഒരു വിവരവും ഇല്ല. ഇത് വഴിയിൽ വെച്ച് വല്ലതും സംഭവിച്ചോന്ന് ആർക്കറിയാം? എടോ ശ്രുതി, ശ്യാമിനെ കാണാൻ പോയിരിക്കാന്നല്ലേ ഇവള് പറഞ്ഞേ? ഇവൾ അങ്ങനെ പറഞ്ഞു. ഇത് അവള് ശ്യാമിനെ കാണാൻ തന്നെയാണോ പോയേക്കുന്നെന്ന് ആർക്കറിയാം? ശ്യാമിനെ കാണാൻ തന്നെയാ പോയത്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ചേച്ചി ഇതുവരെ ഫോൺ എടുക്കുന്നില്ല, ഇത്രയും സമയം ഇത് എവിടെ പോവാനോ? നീ വലിയ ധൈര്യശാലിയല്ലേ? ഇത്ര ചെറിയ കാര്യം വന്ന പോന്നെ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോയോ? മോനെ, നീ ദീപ്തിമോളെന്ന് വിളിച്ചേ. ദീപ്തിയെ വിളിച്ചു, ഫോണിൽ കിട്ടുന്നില്ല. ശ്യാമിനെ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഇനിയിപ്പോ ഇവിടെ എവിടെ പോയി അന്വേഷിക്കാൻ?
ചേച്ചി. ഇതിനെ എവിടുന്ന് കിട്ടിയ ദീപ്തി? ചേച്ചി എവിടെയായിരുന്നു ഇതുവരെ? ഏടുപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങള്. അതെ, ഞങ്ങളുടെ എന്ന് പറയണ്ട, നിന്നെ എന്ന് മാത്രം പറഞ്ഞാ മതി. ദീ, എങ്ങോട്ട് പോയതായിരുന്നു നീ? കെട്ടാൻ പോകുന്നവനെ കാണാൻ പോകുന്നു പറഞ്ഞോണ്ട് ഇറങ്ങിയതല്ലേ? എന്നിട്ട് എങ്ങോട്ടാ പോയെ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന്. ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്തണമെന്ന്. തോന്നിയതുപോലുള്ള വരവും പോക്കും ഒന്നും ഈ വീട്ടിനകത്ത് പറ്റില്ല. ദീപ്തിയെ ഫോണിൽ കിട്ടിയില്ല, എവിടെയായിരുന്നെന്ന് ശ്രുതിക്കെങ്കിലും വിളിച്ച് പറയാറുന്നില്ലേ? ശ്രുതി ശ്യാമിനെ കണ്ട് സംസാരിക്കാൻ പോയതാ. അവിടെ വെച്ച് ഒന്ന് തലകറങ്ങി വീണു. ശ്യാം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ ചെന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു വരിക. എന്താ പറ്റി ഇവക്ക്? വേറൊന്നും അല്ലച്ചാ, ഇന്നലെ ഇന്ന് ഇവള് ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് തന്നെയാ പ്രശ്നം. വീണ, നീ ഇവളെയും കൂട്ടി അകത്ത് പോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക, എന്നിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ചെല്ല. അതെ, ഇതിനോടൊക്കെ പട്ടിണി കിടക്കാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? കഴിക്കാനുള്ള മാനസികാവസ്ഥ വേണ്ടേ അമ്മേ, അതുണ്ടാക്കുന്നത് അമ്മ തന്നെയല്ലേ. ഓഹോ, ഇതിപ്പോ അവള് കഴിക്കാത്തതിന്റെ കുറ്റം എന്റെ തലക്കാണോ? ഞാൻ ഇവളെ എന്ത് ചെയ്തിട്ടാ? ഇവള് പട്ടിണി കിടക്കാൻ ഞാൻ എന്താ ചെയ്തേ? അമ്മക്ക് ഇതെന്താ പറ്റിയേ? തെരുവ് നായ്ക്കളോട് കാണിക്കുന്ന കാരുണ്യെങ്കിലും ആ കുട്ടികളോട് കാണിക്കണം. അവൾക്കിവിടെ മടുത്തു. പെട്ടെന്ന് വിവാഹം നടത്തി ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാനാ ശ്രുതി ശ്യാമിനെ കാണാനായി പോയത്. അമ്മ, ഇതിന്റെയൊക്കെ നാണക്കേട് എനിക്കാ. എന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാവുന്നുണ്ടെന്ന് മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ അതിന്റെ അപമാനം എനിക്കല്ലേ? അമ്മ അത് ഓർക്കണം. അവരോട് സ്നേഹം വേണ്ട, എന്നെ ഓർത്തെങ്കിലും അമ്മ ഇത്തിരി കരുണ അവരോട് കാണിക്കണം. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് ഞാൻ അമ്മയെക്കുറിച്ച് ശ്രുതി ദീപ്തിയോട് എന്തോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാ, നല്ലവണ്ണം കുത്തിക്കൊടുത്തിട്ടുണ്ട്. അതാ ദീപ്തി ഇങ്ങനൊക്കെ പറഞ്ഞ. ആ പിള്ളേര് ഇനി ഇവിടെ നിന്നല്ലേ ദീപ്തിയും സൂരജനും അമ്മയായിട്ട് തെറ്റു, അത് ഉറപ്പാ. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അമ്മേ, എനിക്കൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അസുഖക്കാരി ആക്കല്ലേ? എടി മോളെ, നീ ഓക്കേ ആണല്ലോ. ആ ദേ അടുത്തയാള്. എന്റെ അച്ഛാ, ഞാൻ ഓക്കേ അല്ലെങ്കിൽ ഡോക്ടർമാർ എന്നെ വിടുവോ? ദേ ഇനി വന്ന് കയറിയ ഉടനെ അടുക്കളയിലൊന്നും കയറണ്ട, നീ വിശ്രമിക്ക്, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. നടക്ക. എനിക്കാ ഭയം ഇപ്പോഴും മാറിയിട്ടില്ല. ഹോ, എന്തൊരു ടെൻഷനായിരുന്നു. ദീപ്തി മാഡം രാധികയെ കാണാത്തത് ഭാഗ്യം. ദീപ്തി മാഡം മാത്രമല്ല, ശ്രുതിയും. ശ്രുതി നിന്നെ വിടാതെ പിടികൂടിയിരിക്കുകയാണല്ലോ. ഈ ബന്ധം പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് അപകടമാണ്. ദീപ്തി മാഡത്തിന്റെ ഭർത്താവിന്റെ അമ്മയും ഒരു അനുജന്റെ ഭാര്യയും ഒക്കെ ശ്രുതിയെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. അവൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. വിവാഹം നേരത്തെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനാ അവൾ എന്നെ കാണാൻ വന്നത്. രജിസ്റ്റർ മാരേജ് നടത്താൻ പറ്റുമെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഞാനങ്ങ് വയലൻ്റായിപ്പോയി. പോകാൻ നേരം അവൾ തലകറങ്ങി വീഴുകയും ചെയ്തു. എനിക്കെന്തോ അവളോട് സഹതാപം തോന്നുന്നു.
എന്റെ അമ്മാവ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. അവളെ ഒഴിവാക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നിലുള്ള അവളുടെ വിശ്വാസം തകരണം. അതിനെ എന്തു ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്? മനസ്സിലായില്ല. നീ കൊള്ളരുതാത്തവനാണ്. മറ്റൊരു പെണ്ണുമായി നിനക്ക് ബന്ധമുണ്ട്. നീ എന്നും ആ കാമുകിക്കൊപ്പമാണ്. സുധിയെ ചതിക്കുകയാണ് എന്നൊക്കെ അവൾ മനസ്സിലാക്കണം. അങ്ങനെ അവളെ തെറ്റിദ്ധരിപ്പിക്കാനായി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിറകറ്റ ഈ പെൺകിളികൾ ഇനി പത്മാവതിയുടെ അരുമകളായി പടിപ്പുര വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ശ്യാമമായി ശ്രുതിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് ക്ഷേമമായി നടത്തുകയെന്നതാണ് ലക്ഷ്യം. പക്ഷേ ദീപ്തിയുടെ അന്വേഷണം വഴിത്തിരിവിലെത്തുകയാണ്. വ്യാജ കാമുകൻ, വ്യാജ ഭർത്താവ്, വ്യാജ പോലീസ് തുടങ്ങി അനവധി മുഖങ്ങളുള്ള ഈ കൊലപാതകി കുടുങ്ങുമോ?